പാലക്കാട് കല്ലടിക്കോട് കാറും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 5 മരണം. കാർ യാത്രികരായ കോങ്ങാട് സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. നന്ദഗോപാൽ ചേരുന്നു. നന്ദഗോപാൽ, എങ്ങനെയാണ് അപകടം വിവരങ്ങൾ? ധന്യ, ഇന്ന് രാത്രി ഏതാണ്ട് ഒരു 11 മണിയോടുകൂടിയാണ് ഈ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. കല്ലടിക്കോട് അയ്യപ്പൻകാവ് ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചിട്ടാണ് ഒരു കാറും ലോറിയും കൂട്ടിയിടിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കാറിൽ ഏതാണ്ട് 5 പേരുണ്ടായിരുന്നു. ഈ 5 പേരും ഈ അപകടത്തിൽ മരിച്ചിട്ടുണ്ട്. വളരെ ദാരുണമായ ഒരു അപകടമാണ് സംഭവിച്ചത്. പക്ഷേ മരിച്ചവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ഇവർ കോങ്ങാട് സ്വദേശികളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ വാഹനം അപകടത്തിൽ പെട്ടത് ഉടനെ തന്നെ ഈ ആളുകളെ പുറത്തെടുക്കുന്നതിന് വേണ്ടി നന്നേ പാടുപെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വാഹനം പൊളിച്ചാണ് ആളുകളെ പുറത്തേക്ക് എത്തിച്ചത്. ഉടൻ തന്നെ എല്ലാവരെയും പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആശുപത്രിയിൽ എത്തും മുൻപ് തന്നെ 5 പേരും മരണപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ലോറിയും കാറും കൂട്ടിയിടിച്ചാണ് ഇത്തരത്തിൽ അപകടം സംഭവിച്ചത്. മൃതദേഹം ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലഭിച്ചിട്ടില്ല. ഇവരാരാണ് എന്നുള്ളത് തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നടപടി നടക്കുന്നത്. ഇവരെ തിരിച്ചറിയുന്നത്, ഇവരുടെ പേര് വിവരങ്ങൾ നിലവിൽ ലഭിച്ചിട്ടില്ല. കോങ്ങാട് സ്വദേശികളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാറും ലോറിയും കൂട്ടിയിട്ടാണ് അത്തരത്തിലെ ഒരു അപകടം. ഇത് എങ്ങനെയുള്ള ഏരിയയിലാണ് അപകടം ഉണ്ടായത്? അമിത വേഗതയാണോ കാരണം? അവിടെ ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്നു. രാത്രി ലോറിയും കാറും നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തിരക്കേറിയ ഒരു പ്രദേശമാണ് കല്ലടിക്കോട് എന്ന് പറയുന്നത്. ഇവിടെ ഒരു അയ്യപ്പൻകാവ് ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചാണ് ഈ ഒരു അപകടം സംഭവിച്ചത്. ആളുകൾ അപ്പോഴേക്കും ഈ സ്ഥലത്തേക്ക് ഓടിക്കൂടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആളുകളെ, കുടുങ്ങിക്കിടന്ന ആളുകളെ പുറത്തെത്തിക്കുന്നതിന് വേണ്ടി പറ്റിയിരുന്നില്ല. പിന്നീട് വാഹനം വെട്ടിപ്പൊളിച്ചാണ് ആളുകളെ പുറത്തേക്ക് എടുത്തത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഉടൻ തന്നെ ചിലർ അപകടത്തിൽപ്പെട്ട ഉടൻ തന്നെ കാറിലുണ്ടായിരുന്ന 2-3 പേർ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു. മറ്റുള്ളവരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. ഒരാൾ ICU നിന്നുമാണ് മരിച്ചത്. ബാക്കിയുള്ളവരെയൊക്കെ വഴിമധ്യേ മരണം സംഭവിച്ചു എന്ന് മനസ്സിലാക്കുന്നു. 5 പേരാണ് ഈ മരിച്ചവർ. വാഹനത്തിൽ കാറിലുണ്ടായിരുന്നവരാണ് മരിച്ചത്. കാർ യാത്രികരായ 5 പേരാണ് മരിച്ചത്. ഇവരൊരു കുടുംബത്തിലുള്ളവരാണ് എന്നും മനസ്സിലാക്കുന്നു. കോങ്ങാട് സ്വദേശികളാണ് എന്നും വിവരം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരുടെ പേര് വിവരങ്ങളോ മറ്റോ ഒന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇക്കാര്യങ്ങൾ ഉടൻ തന്നെ ലഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ജില്ലാ ആശുപത്രിയിലേക്ക് മൃതദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. കാറിന്റെ നമ്പർ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് ഇത് ആരാണ് അപകടത്തിൽ പെട്ടത് എന്നുള്ള കാര്യം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നടപടികൾ നടക്കുന്നത്.